എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി 511 പേരുടെ പുതിയ പട്ടിക കൂടി അംഗീകരിച്ചു. എൻഡോസൾഫാൻ സെൽ യോഗത്തിലാണ് തീരുമാനം. ദുരിതബാധിതരുടെ പട്ടികയിൽ ഇടം നേടാനാകാത്തവർക്കായി വീണ്ടും മെഡിക്കൽ ക്യാമ്പ് നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. നമ്മുടെ കാസർഗോഡ് ഇനി കസറും. ഭീമാ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ നേരത്തെ 1905 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള 511 പേരുടെ പട്ടിക കൂടി സെൽ യോഗത്തിൽ അംഗീകരിച്ചതായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കൂടുതൽ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനായി ജൂൺ 25 മുതൽ ജൂലൈ 9 വരെ വ്യത്യസ്ത പഞ്ചായത്തുകളിലായി 13 മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. 511 പേരുടെ 18 വയസ്സിന് താഴെയുള്ളവരുടെ ലിസ്റ്റ് ഇന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. അവർ കൂടി എൻഡോസൾഫാൻ വിക്ടീംസിനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ പട്ടികയിൽ പെട്ടിരിക്കുകയാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം കുറേ കൂടി വേഗതയിൽ നടത്തണമെന്നും ഇത്തരം ചികിത്സാ സംവിധാനങ്ങളൊക്കെ നടത്തുന്നതിന് സൗകര്യപ്രദമായ വിധത്തിലാകണമെന്നും വേഗത്തിൽ അത് നടത്തുന്നതിനുള്ള എല്ലാ വിധത്തിലുള്ള സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നും ആവശ്യപ്പെടാനുള്ള തീരുമാനം നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പുകൾ 13 ക്യാമ്പുകൾ ജൂൺ 25 മുതൽ ജൂലൈ 9 വരെ നടത്താൻ വേണ്ടി 2017 നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് കാണിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ കഴിഞ്ഞ ജനുവരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തിയിരുന്നു. കഴിഞ്ഞ മെഡിക്കൽ ക്യാമ്പുകളിൽ അപേക്ഷിക്കാത്തവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. പഞ്ചായത്ത് അതിർത്തി ബാധകമാകാതെയുമാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുക. ഇതോടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ നാളുകളായി സർക്കാരിന് മുന്നിൽ വെക്കുന്ന പ്രധാന ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.